ഇടനാഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സിഖുകാരുടെ പുണ്യഭൂമിയിലേക്കുള്ള സന്ദർശനവുമായി ബന്ധപ്പെട്ട സിഖ് തീർത്ഥാടനത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒരു ഗ്രീൻ സിഗ്നൽ കാണിച്ചപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സിഖ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതിനെ സംശയിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ആ സംശയം സാധൂകരിക്കത്തക്ക രീതിയിൽ തന്നെയാണ് പാകിസ്ഥാന്റെ മറുപടി വന്നിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം ഇന്ത്യയുടെ സിഖുകാരെ ആകർഷിക്കുക എന്നതല്ല, മറിച്ച് സിഖുകാരെ ബന്ദികളാക്കുക എന്നത് തന്നെയാണ്. ഇത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. കർത്താർപൂർ ഇടനാഴി വഴി ഇന്ത്യയിൽ സിഖുകാർ അവരുടെ പുണ്യഭൂമി സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഗുരുനാനാക്കിന്റെ പുണ്യഭൂമി വിസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വിഷയം, പാകിസ്ഥാൻ അവരെ ബന്ദികളാക്കും എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അത് ഇന്ത്യൻ സർക്കാർ നേരിട്ടിടപെട്ടിരിക്കുകയാണ്. കാരണം വിസയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതോടൊപ്പം തന്നെ എമിഗ്രേഷൻ വിഷയത്തിലുമൊക്കെ പാകിസ്ഥാൻ അയവ് വരുത്തിയപ്പോഴേ തന്നെ ഇതിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്താനും അതോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാനും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ പൊതുശത്രുവായി തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നടക്കുകയാണ്. ആ ശത്രുത അവർ വളർത്തിയെടുക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് സമാധാനത്തിന്റെ പാതയിലൂടെ പോകാൻ കഴിയില്ല. സുരക്ഷിതത്വമല്ല പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയും തിരിച്ചവരെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ജനതയെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് തിരിച്ചടി നൽകുക എന്നത് ഇന്ത്യയുടെ സിദ്ധാന്തമായി തന്നെ കരുതപ്പെടേണ്ടതായുണ്ട്. സിഖുകാരെ ബന്ദികളാക്കാൻ കർത്താർപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭീകര ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് അവരെ ബന്ദികളാക്കാനും, ഒടുവിൽ പാകിസ്ഥാൻ സർക്കാർ ഇതിൽ ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞ് കൈയൊഴിയാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ അത് വില പോകില്ല. ഇമ്രാൻഖാന് വ്യക്തമായ മറുപടി അത് കൊടുക്കും. ഭീകരവാദികളെ ഞങ്ങൾക്കറിയില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് കള്ള റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് കൊടുക്കാൻ ശ്രമിച്ച പദ്ധതി അമ്പേ പരാജയപ്പെട്ടതിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർക്കാൻ കൂടിയാണ് ഇന്ത്യയിൽ കശ്മീരിലെ വിഘടനവാദം വർദ്ധിപ്പിക്കുവാനും കശ്മീരിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനും ഇന്ത്യയിലെ സിഖ് വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള കൃത്രിമത്വം കാണിച്ച് സിഖുകാരെ ബന്ദികളാക്കി ഇന്ത്യയെ അത് വെച്ച് വിലപേശാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അത് ചിലവാകില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതിന്റെ പേരിൽ കർത്താർപൂരിൽ കയറി ആക്രമിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞൊരു കാര്യം, മറ്റേത് കരസേനാ വിഭാഗത്തെക്കാൾ, അല്ലെങ്കിൽ ലോകത്തിലെ ലോകരാജ്യങ്ങളിലെ തന്നെ ഏത് കരസേനാ വിഭാഗത്തെക്കാളും ഇന്ത്യൻ കരസേനയ്ക്ക് ശക്തിയുണ്ട് എന്ന് തെളിയിച്ച, ഇന്ത്യൻ കരസേനയ്ക്ക് അഭിമാനമുണ്ട് എന്ന് തെളിയിച്ച ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കരസേനാ മേധാവിയായ ബിപിൻ റാവത്തിന്റെ ആ വാക്കുകൾ. ഇനിയും ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ ഭീകര ക്യാമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാക് മണ്ണിൽ കയറി തിരിച്ചടിക്കും. അതിൻ്റെ തുടക്കം മാത്രമാണ് ഇന്ത്യയിലെ പാക് അധീന പ്രദേശങ്ങളിൽ അവർ നിർമ്മിച്ച ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തത്. ഇതൊരു തുടക്കം മാത്രമാണ്. കർത്താർപൂർ ഇടനാഴികളിൽ ഭീകര ക്യാമ്പുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സിഖുകാരനെയെങ്കിലും ബന്ദിയാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ജനതയ്ക്ക് കൂടി ആപത്താകും എന്ന വ്യക്തമായ താക്കീത് ഇന്ത്യ നൽകുന്നു. ഇതാണ് ഇമ്രാൻഖാന്റെ ആ പദ്ധതി ഉപേക്ഷിക്കാനുള്ള കാരണം. ലാഹോർ കൺവെൻഷനിൽ സിഖ് മത പണ്ഡിതരെ വിളിച്ചു ചേർത്ത് നടത്തിയ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗക്കാരായ സിഖുകാരെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിനെ വലിയ രീതിയിൽ നഖശിഖാന്തം എതിർത്തൊരു വ്യക്തിയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല പാകിസ്ഥാനിൽ സിഖ് വിഭാഗം അനുഭവിക്കുന്ന കൊടിയ അനീതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതാണ് ഇമ്രാൻഖാന്റെ കള്ളക്കളി പൊളിക്കാനുള്ള മറ്റൊരു കാരണമായി തീർന്നത്.